ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെ നവംബർ 26-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കമ്മീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾ ശനിയാഴ്ച മുതൽ നടത്താൻ പ്രഖ്യാപിച്ചിരുന്ന കടയടപ്പ് സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളുമായി ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ചർച്ച നടത്തി. റേഷൻ വ്യാപാരികൾക്ക് പ്രതിമാസം നൽകേണ്ട കമ്മീഷൻ അതാത് മാസം തന്നെ പൂർണ്ണമായും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി സംഘടനാ നേതാക്കളെ അറിയിച്ചു. ഒക്ടോബറിലെ കമ്മീഷൻ ഭാഗികമായി മാത്രം അനുവദിച്ചുകൊണ്ട് സിവിൽ സപ്ലൈസ് കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കരുത് എന്ന് വ്യാപാരി സംഘടനാ നേതാക്കളുടെ ആവശ്യം മന്ത്രി അംഗീകരിച്ചു. കമ്മീഷൻ പൂർണ്ണമായും 30-ാം തീയതിക്കുള്ളിൽ നൽകുമെന്ന് മന്ത്രിയുടെ ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ 26-ാം തീയതി മുതൽ റേഷൻ വ്യാപാരികൾ നടത്താനിരുന്ന സമരം മാറ്റിവെച്ചതായി സംയുക്ത സമരസമിതി അറിയിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. സെർവറിൻ്റെ സാങ്കേതിക തകരാറ് മൂലം സംസ്ഥാനത്തെ റേഷൻ കടകളിൽ വീണ്ടും പ്രതിസന്ധി വന്ന സാഹചര്യത്തിൽ മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് എന്നീ ജില്ലകളിൽ നവംബർ 25, 28, 30 തീയതികളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമായിരിക്കും റേഷൻ വിതരണം ഉണ്ടാകുക. ഉച്ചയ്ക്ക് ശേഷം ഈ സ്ഥലങ്ങളിൽ റേഷൻ കടകൾ പ്രവർത്തിക്കുകയില്ല. ഇതേ ജില്ലകളിൽ 26, 29 തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക. അത് 2 മണി മുതൽ രാത്രി 7 മണി വരെയായിരിക്കും. 46,49,095 റേഷൻ കാർഡുകളാണ് മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് എന്നീ ജില്ലകളിൽ ഉള്ളത്. ബാക്കിയുള്ള 7 ജില്ലകളായ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകൾ നവംബർ 26, 29 തീയതികളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഇന്ന് 25-ാം തീയതിയും 28, 30 തീയതികളിലും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 7 മണി വരെയായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. നാളെ പ്രഖ്യാപിച്ചിരുന്ന സമരം കാരണം റേഷൻ കടകളിൽ തിരക്ക് വർദ്ധിപ്പിച്ചതും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ സമരം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി മുതൽ റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ഈ സമയക്രമം നോക്കി വേണം പോവാൻ. കേരളത്തിൽ 5-ാം പനി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ സംഘം ഇന്ന് കേരളത്തിലെത്തി. മലപ്പുറം ജില്ലയിലാണ് സംഘം ഇന്ന് സന്ദർശനം നടത്തിയത്. തുടർന്ന് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രളയകാലത്ത് കേന്ദ്രം നൽകിയ അരിയുടെ കാശ് തിരികെ നൽകണമെന്ന് കേരളത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അന്ത്യശാസനം. പണം നൽകിയില്ല എങ്കിൽ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്ന 205.81 കോടി രൂപ കേന്ദ്ര വിഹിതത്തിൽ നിന്നും തിരികെ പിടിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞു എങ്കിലും കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റിയില്ല. ഇതോടെ പണം തിരികെ നൽകുന്നതിനുള്ള ഫയലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ടു. വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് സംസ്ഥാന സാമ്പത്തികാവസ്ഥ മുന്നോട്ട് പോകുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നൽകാൻ GST നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ കടമെടുക്കുകയോ വേണം എന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പുതിയ നിലപാട്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ 205 കോടി രൂപ കേന്ദ്രം തിരിച്ച് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാമൂസുരക്ഷാ പെൻഷൻ വിതരണത്തെ പോലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ മാസം ഉത്തരവും വരികയില്ല എന്നുള്ളതാണ്. മറ്റു അറിയിപ്പുകൾ നോക്കുകയാണ് എങ്കിൽ വിമുക്ത ഭടന്മാരുടെ മക്കൾക്കും ഭാര്യയ്ക്കും സൈനിക ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മുഴുവൻ സമയ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്കാണ് അവസരം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പരീക്ഷയിൽ 50% അതിൽ കൂടുതലോ മാർക്ക് നേടിയവരും മറ്റ് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കുമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. വരുമാന പരിധി പ്രശ്നമല്ല. പൂരിപ്പിച്ച അപേക്ഷകൾ ഡിസംബർ 25 മുമ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുകളിൽ ഹാജരാക്കണം. വിശദമായ വിവരങ്ങൾക്ക് 0471-24-72-74-8 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. മറ്റൊരു അറിയിപ്പ്, ആഗ്രഹിച്ച ഫാൻസി നമ്പറിനു വേണ്ടി ലേലം നടക്കുന്നതുവരെ താൽക്കാലികമായ രജിസ്ട്രേഷൻ നമ്പറിൽ പുതിയ വാഹനം ഓടിക്കാൻ ഉടമക്ക് അനുമതി നൽകണം. വാഹന വകുപ്പിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇഷ്ടപ്പെട്ട നമ്പർ 3 മാസത്തിന് ശേഷം ലഭിക്കുമെന്നിരിക്കെ ഫാൻസി നമ്പർ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങിയ ശേഷം നിരത്തിലിറക്കാൻ
അനിശ്ചിതമായി കാത്തിരിക്കണമെന്ന് പറയുന്നത് വിവേചനമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹർജിക്കാരിക്ക് താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ കൈമാറാനും കോടതി നിർദ്ദേശിച്ചു. മറ്റൊരു അറിയിപ്പ്, പാസ്പോർട്ടിൽ ഒറ്റപ്പേര് മാത്രമുള്ളവരുടെ യു എ ഏർപ്പെടുത്തിയ സന്ദർശന വിലക്കിൽ ഇളവ് പ്രഖ്യാപിച്ചു. പാസ്പോർട്ടിൻ്റെ അവസാനത്തെ പേജിൽ പിതാവിൻ്റെ പേരോ കുടുംബത്തിൻ്റെ പേരോ ഉള്ളവർക്ക് യു എ ഇ വിസ അനുവദിക്കുമെന്ന് നാഷണൽ അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ സെൻറ്റർ അറിയിച്ചതായി എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു. സിംഗിൾ നെയിം പാസ്പോർട്ടുള്ളവർക്ക് യു എ ഇ സന്ദർശന ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുകയില്ല. നാഷണൽ അഡ്വാൻസ് ഇൻഫർമേഷൻ സെൻറ്റർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ്, മക്കളുടെ വിദ്യാഭ്യാസം, ആശുപത്രി ചെലവ്. ആശുപത്രിയിലെ ഒ പി ചെലവിന് 30,000 രൂപ, ആശുപത്രി വാസത്തിന് 60,000 രൂപ. അതിന് പുറമെ എല്ലാ ദിവസവും ആശുപത്രിയിലാവുന്ന ദിവസത്തേക്ക് 1,000 രൂപ വീതം 10 ദിവസം. വീട്ടുകാർക്ക് ആശുപത്രിയിലേക്ക് എത്താനുള്ള ചെലവിലേക്കുള്ള തുക. ഇവയെല്ലാം ലഭിക്കുന്ന 1 വർഷത്തേക്ക് 399 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. രാജ്യത്ത് തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്കാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. തപാൽ വകുപ്പിൻ്റെ പേയ്മെൻറ്റ്സ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഗ്രൂപ്പ് ആക്സിഡൻറ്റ് ഗാർഡ് എന്ന പേരിലാണ് ഈ അപകട ഇൻഷുറൻസ് പോളിസിയിൽ ചേരാൻ കഴിയുക. കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ തുക അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന വലിയ പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന 2 പ്ലാനുകളാണ് ഇന്ത്യ പോസ്റ്റ് അവതരിപ്പിച്ചത്. ഇതിൽ 399 രൂപയുടെയും 299 രൂപയുടെയും 2 പ്ലാനുകളാണ് ഇന്ത്യ പോസ്റ്റ് കൊണ്ടുവരുന്നത്. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഇതിൽ ചേരാൻ കഴിയുക. 1 വർഷത്തേക്കാണ് കാലാവധി. 1 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇതേ തുക അടച്ചു പുതുക്കണം. അപകടത്തിൽ സ്ഥിരമായ പൂർണ്ണ വൈകല്യം, സ്ഥിരമായ അംഗവൈകല്യം, കോമ സ്റ്റേജിലാകുന്ന അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ, ഇവയ്ക്കെല്ലാം 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക ലഭിക്കും. ഇതിനായി 399 രൂപയുടെ പ്ലാനാണ് ഉള്ളത്. 299 രൂപയുടെ പ്ലാനിനും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇനി കിടത്തി ചികിത്സക്ക് 60,000 രൂപയും ഒ പി ചികിത്സക്ക് 30,000 രൂപയും ക്ലെയിം ചെയ്യാം. രൂപയുടെ പ്ലാൻ അനുസരിച്ച് അപകടമരണം സംഭവിക്കുന്ന വ്യക്തിയുടെ 2 മക്കൾക്ക് പരമാവധി 1 ലക്ഷം രൂപ വീതം വിദ്യാഭ്യാസ ധനസഹായവും ലഭിക്കും. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോൾ ദിവസവും 1,000 രൂപ വീതം 10 ദിവസത്തെ ചികിത്സാ ചെലവിന് ലഭിക്കും. അപകടത്തിൽപ്പെട്ട വ്യക്തി ചികിത്സയിൽ കഴിയുന്നിടത്തേക്ക് കുടുംബാംഗങ്ങൾക്ക് എത്താനുള്ള യാത്രാ ചെലവ് ഇനത്തിൽ പരമാവധി 25,000 രൂപയും ലഭിക്കും. പരിക്കാറ്റ ആളിന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മരണാനന്തര ചടങ്ങുകൾക്ക് 5,000 രൂപയും നൽകും. ഇനി 299 രൂപയുടെ പ്ലാനിൽ വിദ്യാഭ്യാസ ധനസഹായം. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ കഴിയുമ്പോൾ 10 ദിവസത്തേക്കായി 1,000 രൂപ നൽകൽ, കുടുംബാംഗങ്ങളുടെ യാത്രാ ചെലവ്, മരണാനന്തര ചടങ്ങിനുള്ള ധനസഹായം എന്നിവ ഒഴികെ 399 രൂപയുടെ പ്ലാനിലുള്ള മറ്റുള്ള എല്ലാ സഹായങ്ങളും ലഭിക്കുന്നതാണ്. അടുത്ത ചികിത്സക്ക് 60,000 രൂപയും ഒ പി ചികിത്സക്ക് 30,000 രൂപയും 299 രൂപയുടെ പ്ലാനിൽ നിന്നും ക്ലെയിം ചെയ്യാവുന്നതാണ്. 2 പോളിസികളും തമ്മിലുള്ള വ്യത്യാസം വെറും 100 രൂപ മാത്രമാണ് എങ്കിലും ഏറ്റവും മികച്ച പോളിസി തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ 399 രൂപയുടേതാണ് നല്ലത്. പോളിസിയിൽ ചേരാൻ പ്രായപരിധി 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലാണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ടാറ്റ എ ഐ ജി ഇൻഷുറൻസുമായി ചേർന്നാണ് പോളിസി ലഭ്യമാക്കുന്നത്. അടുത്തു തന്നെ ബജാജ് അലയൻസിൻ്റെ സഹകരണത്തോടു കൂടിയും പോളിസി ലഭ്യമാക്കും. അടുത്ത തപാൽ ഓഫീസിൽ നിന്നും പോസ്റ്റ്മാൻ വഴിയും ഗ്രൂപ്പ് ആക്സിഡൻറ്റ് പോളിസി എടുക്കാവുന്നതാണ്. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക. പോസ്റ്റ്മാന് ഇതേക്കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണ് എങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഇതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി അവരോട് പറയുക. കാരണം ദിവസവേതനത്തിലുള്ള പോസ്റ്റ്മാൻമാർക്ക് ചിലപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞോണം എന്നില്ല. സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. 1 ഗ്രാമിന് 4,855 രൂപയും പവന് 38,840 രൂപയുമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ ബൈ.